പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. നമ്മളെ വിശുദ്ധീകരിച്ച് ഈ ബലിക്കായി യോഗ്യരാക്കണമെന്ന് ദൈവത്തോട് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. അങ്ങേ ജനത്തിന് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്ഥിരത നൽകണമേ. അങ്ങനെ അങ്ങിൽ നിന്ന് ഗ്രഹിച്ച വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് ഒരിക്കലും ഞങ്ങൾ സംശയിക്കാതിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അടുത്ത ദിവസം ബർണബാസുമൊത്ത് അവൻ ദെർബയിലേക്ക് പോയി. ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച പലരെയും ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്ത്രയിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പിന്നീട് അവർ പിസീദിയയിലൂടെ കടന്ന് പാംഫീലിയയിലെത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വച്ചാണല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു. പിന്നീട് കുറെ കാലത്തേക്ക് അവർ ശിഷ്യരോടുകൂടെ അവിടെ താമസിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തി അവർ വർണ്ണിക്കും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും.
അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. എന്റെ വായ കർത്താവിന്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമം എന്നേക്കും വാഴ്ത്തട്ടെ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14 27 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജീവിതം അൾത്താരയിൽ നാഥ കാഴ്ചയായി നൽകുവാൻ കഴിഞ്ഞുവെങ്കിൽ പീലാസയിലെൻ്റെ അധ്വാനവും തിരുക്കാസയിലെൻ്റെ സ്വപ്നങ്ങളും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. എന്നും ഈ ജീവിതം അൾത്താരയിൽ നാഥ കാഴ്ചയായി നൽകുവാൻ കഴിഞ്ഞുവെങ്കിൽ പീലാസയിലെൻ്റെ അധ്വാനവും തിരുക്കാസയിലെൻ്റെ സ്വപ്നങ്ങളും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കാൻ അങ്ങിടയാക്കിയ സഭയ്ക്ക് നിത്യാനന്ദത്തിൻ്റെ ഫലം
പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മാധ്യസ്ഥത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, വധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാ ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. TCH കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കൊച്ചുമക്കളുടെ ആദ്യ കുർബാന സ്വീകരണവും മാമോദീസായി നടക്കുന്ന ഈ ദിവസം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. വെന്റിലേറ്ററിൽ തുടരുന്ന ചാച്ചൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഈശ്വരകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധിഷ്ഠനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ, നിന്നുള്ളം പാലിയുമായിടേണം. അന്നു വേണ്ടുന്നോരാകാരമിന് ൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കാത്തിടേണം. കർത്താവെല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയെ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ
ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വിദൂരത്തായിരിക്കുന്നവരും പ്രാർത്ഥനാപൂർവ്വം അരൂപിയിലുള്ള കുർബാന സ്വീകരണമെങ്കിലും നടത്തി ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായി ഇവരെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷയമായ ഉത്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.